കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള വെള്ളച്ചാറ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി കാക്കയില നമ്മൾ ചേർന്നരക്കെടുത്തിട്ടുണ്ട്. കാക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കും. അപ്പം ഞാൻ ഇഡ്ലി തട്ടിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നമ്മളൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യുമ്പോൾ നമുക്കിതുപോലൊരു ചെറിയ പൊട്ടൽ കാണാം. അതിൻ്റെ അർത്ഥം നമ്മൾ ചേർന്നിറങ്ങി വെന്തെന്നാണ്. ഇനി നമ്മളിത് ചെറിയ പീസുകളൊക്കെ എടുക്കുക, നീളത്തിലോ ചെറിയ പീസുകളായിട്ടോ എടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെള്ളമുളകാണ്. വെള്ളമുളക് ഇട്ടാലേ നമ്മുടെ വെള്ളച്ചാറിന് ഒരു ടേസ്റ്റ് കൂടുള്ളൂ. ഇനി അല്ലെങ്കിൽ കാന്താരി മുളക് ചേർക്കാം കേട്ടോ. രണ്ടായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കൂടിപ്പോകുന്നൊരു പേടിയൊന്നും വേണ്ട, നേരെയായിട്ട് ഇട്ടുള്ളൂ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ചോർക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച ചില്ല് ബൗളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 3 ദിവസം വരെ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടെടുക്കുക. 3-ാം ദിവസം ഇതങ്ങ് എടുത്താലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.